എല്ലാവർക്കും സോമീസ് ആൻഡ് സംഗീത് സീക്രറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് സ്കിന്നിൻ്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ, അതിൻ്റെ രണ്ടാമത്തെ ടിപ്പും കൊണ്ടാണ് വന്നത്. ആകെ എനിക്ക് മൂന്ന് ടിപ്സേ അറിയത്തുള്ളൂ, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ടിപ്പിൽ ഏത്തിക്കയും എന്താ ഗ്രീൻ ടീയും തേനുമാണ് ഉള്ളത്. ഈ സാധനം തന്നെ നമ്മളെ ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ലിപ്പിന് നല്ലൊരു എന്താ ഒരു മോയ്സ്ചറൈസർ ഒക്കെയാണിത്. കുറച്ച് നമ്മളുടെ ലിപ്പൊന്ന് കളർ വയ്ക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നീട് ഇതിനകത്ത് അത്യാവശ്യത്തിന് നമ്മളുടെ ഹെയർ മാസ്കിന് വേണ്ടിയിട്ടുള്ള കാര്യം പറയാം. ഹെയറിന് വേണ്ടുന്ന അത്രയും ഏത്തക്കായും തൈരും കൂടെ എടുക്കുകയാണെങ്കിൽ ഇതൊരു ഹെയർ മാസ്കായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ യൂസ് ഞാൻ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് പലർക്കും ഡൗട്ട്സ് ഉള്ളൊരു കാര്യം ഡൗട്ടുള്ള കാര്യമായിരുന്നു ലിപ്പിൻ്റെ കാര്യം. ലിപ്പ് ഇത് മാത്രമല്ല, ലിപ്പിന് സിനമണും നമ്മളുടെ തേനും കൂടെ അപ്ലൈ ചെയ്തിട്ട് എന്നുവെച്ചാൽ സ്ക്രബ് ചെയ്താലും പെട്ടെന്ന് കളർ വരും. പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഐ ലാഷസ്. ഇത് ഞാൻ ഓൾറെഡി ഒരു വട്ടം ഒരു വീഡിയോ എടുത്തായിരുന്നു കേട്ടോ, അപ്പം ഞാൻ തേച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് നോയ്സ് ഒരുപാട് ഉണ്ടായത് കാരണം ഞാൻ കളഞ്ഞു. ഇതുണ്ടോ, ഇതിനകത്ത് കാസ്റ്റർ ഓയിലാണുള്ളത്. ഇത് വെച്ചിട്ട് ഇങ്ങനെ നമ്മളുടെ ബ്രഷ് വെച്ച് ഒരു വട്ടം അപ്ലൈ ചെയ്തതാണ് കാരണമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാത്തത്. നന്നായിട്ട് പുരുകത്തിലും അതുപോലെ നമ്മളെ ലാഷസിൽ നമ്മൾ മസ്കാര ഇടുന്ന രീതിയിൽ തന്നെ ഇട്ടിട്ട് രാത്രി ഇട്ടിട്ട് കിടന്ന് ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. നമ്മളുടെ ഐബ്രോസും ലാഷസ് ഐ ലാഷസും ഒക്കെ നന്നായിട്ട് വളരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പം ഇന്നത്തത് നമ്മളുടെ സ്കിൻ ഗോ അത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. ശരിക്കും എന്താ എൻ്റെ മുഖത്ത് വലിയ ഡിഫറൻസ് ഒന്നും വരാത്തതെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കും. ഞാൻ ശരിക്കും നല്ല രീതിയിൽ വെയിൽ കൊണ്ടിട്ടിരുന്നുണ്ടായിരുന്നു ഞായറാഴ്ച. അപ്പം നിങ്ങൾക്കറിയാലോ ശനിയാഴ്ചയാണല്ലോ ഫേഷ്യൽ വീഡിയോ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഓഫ്കോഴ്സ് നമ്മൾ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കൂടുതൽ വെയിലൊന്നും കൊള്ളാൻ പാടില്ല. നമ്മളുടെ സ്കിന്നായാലും എനിക്ക് സ്കിന്നിന് പൊള്ളൽ പോലെ വന്നിട്ടുണ്ടായിരുന്നു. സ്കിന്നിനും കൈയുടെ സ്കിന്നൊക്കെ പൊങ്ങി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. SPF ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് SPF 30 ആയിരുന്നു. അത്രയും സമയം ഒന്നും അല്ലായിരുന്നു. ഞാൻ ഒരുപാട് സമയം നല്ല വെയിലത്ത് യാത്ര ചെയ്തു. അതും ബൈക്കിലാണ് സ്ഥിരം യാത്ര ചെയ്യുന്നത്. എന്നാൽ ഇത് ഒരുപാട് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും എൻ്റെ സ്കിന്നിന് നല്ല ഇതുണ്ടായിരുന്നു. ഞാൻ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം തൈരൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇത് ഈ പൊങ്ങി കയ്യിലൊക്കെ നല്ലതായിട്ട് ഇങ്ങനെ പൊങ്ങി കയറിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് മാറിയത് വീട്ടിൽ വന്നതിന് ശേഷമാണ്. തൈരൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് മാറി കിട്ടിയത്. അത് എൻ്റെ മുഖം അത്രയും നന്നായിട്ടിരുന്ന എൻ്റെ മുഖം ഇത്രയും നശിച്ചു. അങ്ങനെ അപ്പോൾ അത് ഞാൻ ഇപ്പോൾ മൂന്നാല് ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പക്ഷേ നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. കാരണം ഞാനിപ്പോൾ ഇത്രയും ഒരു വിഡിത്തരം ചെയ്തതിന് ശേഷം ഇത് ചെയ്താലൊന്നും ഇനി ഇപ്പോഴെങ്കിലും ഇതൊന്ന് സൺടാനൊന്നും മാറണമെങ്കിൽ ഇനിയിപ്പോൾ പല ട്രിക്കുകളും നമ്മൾ ചെയ്യണം. നമുക്കറിയാവുന്ന പല ട്രിക്കുകളും ചെയ്തതിന് ശേഷം സൺടാൻ മാറി കിട്ടത്തോളും. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്. പിന്നെ കുറേ ടയേർഡാണ്. നിങ്ങളടുത്ത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്ലാസ് ക്ലിയർ സ്കിന്നിന് വേണ്ടിയിട്ട് വേണ്ടുന്ന ആദ്യം വേണ്ടുന്നത് ഏത്തക്ക. രണ്ടാമത്തെ ഇത് എന്തോന്ന് നിങ്ങൾ വിചാരിക്കാം, ഇത് ഗ്രീൻ ടീ ഞാൻ കുറച്ചെടുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് മുമ്പേ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഏതോ ഞാൻ ആദ്യത്തെ വീഡിയോയ്ക്ക് എങ്ങാണ്ട് വേണ്ടിയിട്ട് പൊടിച്ച് വെച്ചതാണ്. പിന്നീട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. ഇത് തേൻ എന്താ ഇങ്ങനെ ഉറഞ്ഞു പോയെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാമോ. കാര്യം എന്ന് വെച്ചാൽ തേൻ ഫ്രിഡ്ജിൽ ഇരുന്നിട്ടാണോ എന്താണോ അറിയാമേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ എനിക്ക് ആവശ്യമുണ്ടായിട്ട് എൻ്റെ ഫേസിന് ആവശ്യമുള്ള മാത്രം അത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. കാര്യം എന്ന് വെച്ചില്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഫേസിന് ഇത്രയും മതി. നന്നായിട്ട് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഈ കരണ്ട് ഏതാണ് തെന്നി തെന്നിപ്പോ. നല്ല പഴുത്ത ഏത്തക്ക എടുക്കാൻ നോക്കുക. ഞാനിത് അത് കുറേ രണ്ട് ദിവസമൊക്കെ ഒരു ഇത് വന്നത്, രണ്ട് ദിവസമല്ല അതിൽ കൂടുതൽ വന്നിട്ടുണ്ട്. ഏത്തക്കയിലെ പ്രോട്ടീനും അങ്ങനെ കലോറീസ് ഒക്കെ കൂടിയ സാധനമാണ്. നമ്മളുടെ ഫേസിനും അതുപോലെ ഹെയർ മാസ്കിനും ഒക്കെ ഏത്തക്ക നല്ലതാണ്. ഹെയർ മാസ്ക് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. എന്നിട്ട് ഈ ഗ്രീൻ ടീയുടെ പൊടിയാണ് ഞാൻ ഇടാൻ പോകുന്നെടുത്തത്. ബാക്കി കുറച്ച് തുറന്നിരുന്നതാണ് പെട്ടെന്ന് ഇതായി. ഇപ്പോൾ ഗ്രീൻ ടീയുടെ പൊടി ഞാൻ കുറച്ചങ്ങ് ചേർക്കുകയാണ്. എനിക്കെന്ന് വെച്ചാൽ എൻ്റെ മുഖത്ത് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
ഞായറാഴ്ച ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും സൺടാൻ ആയിട്ടിട്ട് എനിക്ക് മുഖത്തും കയ്യിലും ഒക്കെ നല്ലതായിട്ട്, നമ്മുടെ ഗ്രീൻ ടീക്കകത്താണെങ്കിൽ നന്നായിട്ട് ആൻറ്റി ഓക്സൈഡ്സ് ഉണ്ട്, അതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ തേൻ നമ്മളുടെ മുഖത്ത് നല്ലൊരു ഗ്ലോയും അതുപോലെ തന്നെ നമ്മളെ മുഖം നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനും വളരെ നല്ലതാണ്. ഏത്തയ്ക്കകത്താണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, കലോറീസ്, ഫൈബർ, പ്രോട്ടീൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫുഡാണ് ഏത്തയ്ക്ക ശരിക്കും പറഞ്ഞാൽ. അത് ഫേസിലായാലും നമ്മളുടെ ഫേസില് സ്കിൻ ഗ്ലോ ചെയ്യാനായാലും അതുപോലെ തന്നെ സ്കാൽപ്പിലകത്തായാലും യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ തേൻ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്കറിയത്തില്ല. ഫ്രിഡ്ജ് വെച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. തേൻ ചീത്തയാവാനുള്ള സമയമായിട്ടില്ല, എന്താണെന്നറിയാൻ വയ്യ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക, നല്ല രീതിയിൽ മിക്സ് ചെയ്തിരിക്കണം. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നേരെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. ആ ഒരു സമയത്ത് വെച്ചിട്ട് ഞാൻ രാവിലെ ഇത് ചെയ്ത് വയ്ക്കുകയാണ്, ചെയ്തിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് ഉച്ചയ്ക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഉച്ചയ്ക്ക് ഫ്രിഡ്ജിൽ നിർത്തിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം കണ്ടല്ലോ, എന്നിട്ട് ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു ഇത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജ് വെച്ചതിന് ശേഷമുള്ളതാണ്. നന്നായിട്ട് ഇത് കുറച്ചെടുത്തിട്ട് മുഖത്ത് മസാജ് ചെയ്ത് പിടിപ്പിക്കാം. നല്ലതായിട്ട് നമ്മളുടെ ഫേസിൽ നിന്ന് അബ്സോർബ് ചെയ്യണം. അത്രയും നേരം നമ്മൾ ഒരു 15 മിനിറ്റ് എന്തൊക്കെയായാലും നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം 50 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുണ്ടിലും കൂടെ ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് മുഖം കഴുകിയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.